പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള എല്ലാ നിരത്തുകളും ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. എസ്എസ്എൽസി പരീക്ഷയ്ക്ക് നിലവിൽ മാനുവലിന്റെ കരട് തയ്യാറായി കഴിഞ്ഞെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും നിയമസഭയിൽ പറഞ്ഞു. അടുത്ത അക്കാദമിക് വർഷം മുതൽ അതനുസരിച്ച് പരീക്ഷ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. സഭയിൽ ചോദ്യോത്തരവേളയിലായിരുന്നു ഇരുവരുടെയും പ്രതികരണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യമെങ്ങും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പരീക്ഷയാണെങ്കിൽ പോലും നമുക്ക് ഈ പരീക്ഷ നടത്തിപ്പോയി ബന്ധപ്പെട്ട് മാനുവൽ ഇല്ല. ഹയർ സെക്കൻഡറിക്ക് ആണെങ്കിൽ ഒരു പ്രത്യേക മാനുവലിൻ്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എസ് എസ് എൽ സി പരീക്ഷാ മാനുവലിൻ്റെ കരട് പിന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ അക്കാഡമിക് ഇയർ അല്ലെങ്കിൽ അടുത്ത അക്കാഡമിക് ഇയർ ഇറങ്കിലും പുതിയ മാനുവലിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വി എസ് അനുരാഗ് ചേരുന്നുണ്ട് സഭയിൽ നിന്നും. അനുരാഗ്, സഭ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ വിഷയങ്ങളിൽ മന്ത്രിമാർ മറുപടി പറഞ്ഞിട്ടുള്ളത്? നേരത്തെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു, എല്ലാ നിരത്തുകളും ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞു. നമുക്കറിയാം, എ ഐ ക്യാമറ സ്ഥാപിച്ച് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ മാസം പുറത്തു വന്ന കണക്കുകൾ പ്രകാരം നിരവധിയായ അപകട മരണ നിരക്ക് കുറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ റോഡുകളിൽ. ഒപ്പം എസ് എസ് എൽ സി പരീക്ഷയെക്കുറിച്ച് വളരെയധികം ക്രമക്കേടുകൾ പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അതിന് കൂടി മറുപടി പറഞ്ഞിരിക്കുന്നു. മറ്റെങ്ങനെ പുരോഗമിക്കുന്നു നിയമസഭാ നടപടികൾ? ചോദ്യോത്തരവേളയിൽ പ്രധാനമായും ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ചോദ്യം ഈ റോഡുകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചും തന്നെയാണ്. അതിൽ ആദ്യം മറുപടി പറഞ്ഞത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ്. ബി എം ആൻഡ് ബി സി റോഡുകൾ വന്നതോടെ കേരളത്തിലെ റോഡുകൾ ദീർഘകാലം നന്നായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് മന്ത്രി വ്യക്തമാക്കിയത്. അതിനൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള എല്ലാ നിരത്തുകളും ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിവരങ്ങളും ഈ ഇതുവഴി ലഭ്യമാകും. യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും മറച്ചു വയ്ക്കാനുള്ള കാര്യങ്ങളില്ല. എല്ലാം ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അതുവഴി എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഡിജിറ്റലൈസേഷൻ ഫലപ്രദമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിലേക്ക് കേരളം ഒന്നാമത് എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു അഭിമാനകരമായ ഒരു നേട്ടം കൂടിയുണ്ട്. റണ്ണിംഗ് കോൺട്രാക്ട് ഏർപ്പെടുത്തിയതോടെ റോഡുകളുടെ പരിപാലനം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. നേരത്തെ ഈ റോഡ് പരിപാലനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആക്ഷേപവും ആരോപണവും ഒക്കെ തന്നെയും ഉയർന്നു വന്നിരുന്നു. പക്ഷേ റണ്ണിംഗ് കോൺട്രാക്ട് വന്നതോടുകൂടി തന്നെ അതിൻ്റെ പരിപാലനം കൃത്യമായി തന്നെ നടന്നു പോകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയത്. അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു ആക്ഷേപം അത് ഈ റോഡുകൾ വാട്ടർ അതോറിറ്റി കുഴിയെടുക്കുക, പൈപ്പിടലുമായി ബന്ധപ്പെട്ട് കുഴിയെടുക്കുന്ന കാര്യമാണ്. ആ കാര്യം ഇപ്പോൾ എന്തായാലും അതിൽ കുറവ് വന്നിട്ടുണ്ട്. റോഡുകൾ ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റി കുത്തി പൊളിക്കുന്നത് ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു കുറവ് വന്നിട്ടുണ്ട്. ബന്ധപ്പെട്ട മന്ത്രിയുമായി നേരത്തെ തന്നെ ചർച്ച ചെയ്ത് അക്കാര്യത്തിലൊരു ഒരു തീരുമാനം നേരത്തെ തന്നെ ഉണ്ടാക്കിയതാണ്. അതുമായി ബന്ധപ്പെട്ടിപ്പോൾ അതിൽ കുറവ് വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ എസ് എസ് എൽ സി പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യം വിദ്യാഭ്യാസ മന്ത്രിക്ക് മുന്നിലേക്ക് വന്നത്. എന്തായാലും എസ് എസ് എൽ സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് യാതൊരു ക്രമക്കേടും നടക്കാത്ത രീതിയിൽ ഒരു ആക്ഷേപവും ഉയരാത്ത രീതിയിലുള്ള നടപടിക്രമങ്ങളും ഒരുക്കങ്ങളൊക്കെ തന്നെയും പൂർത്തിയാക്കിയിട്ടുണ്ട്. പരിശോധനാ സ്കോഡുകൾ ഈ പരീക്ഷാ മുറികളിലൊക്കെ തന്നെയും സ്കോഡുകൾ പരിശോധന നടത്താൻ വേണ്ടി ആ രീതിയിലൊക്കെയുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആക്ഷേപം ഒന്നും തന്നെയും ഇതുവരെ ഉയർന്നു വന്നിട്ടുമില്ല. എന്തായാലും നിലവിൽ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് നിലവിൽ മാനുവൽ ഇല്ല എന്നുള്ള കാര്യമാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഹയർ സെക്കൻഡറി പരീക്ഷയൊക്കെ തന്നെയും കൃത്യമായ മാനുവൽ പ്രകാരമാണ് നടത്തി വരുന്നത്. പക്ഷേ എസ് എസ് എൽ സി പരീക്ഷയ്ക്കും മാനുവൽ തയ്യാറാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ കരട് ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുമുണ്ട്. അടുത്ത അക്കാദമിക് വർഷം മുതൽ ഈ കരട് പ്രകാരമായിരിക്കും പരീക്ഷ നടത്തുക എന്നുള്ള കാര്യം മന്ത്രി വ്യക്തമാക്കി. പല സംസ്ഥാനങ്ങളും ഈ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മാനുവൽ, കേരളത്തിൻ്റെ ഹയർ സെക്കൻഡറി പരീക്ഷ മാനുവൽ പ്രകാരം അതിൻ്റെ ഒരു മാതൃകയാക്കിക്കൊണ്ടാണ്, അത് ഉദാഹരണത്തിലെടുത്തുകൊണ്ടാണ് പരീക്ഷ നടത്തുന്നത്. അത് എന്തായാലും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്തായാലും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. അതിനൊപ്പം തന്നെയാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം, അത് പ്രകാരം കേന്ദ്രം പല ചരിത്ര വിഷയങ്ങളും പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. പക്ഷേ അത് കൃത്യമായി കുട്ടികൾ പഠിക്കേണ്ടതും മനസ്സിലാക്കി പോകേണ്ട വിഷയങ്ങളാണ്. ആ കാര്യങ്ങളാണ് കേന്ദ്രം ഒഴിവാക്കിപ്പോയത്. അത് എന്തായാലും ഈ ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കേരളം കൃത്യമായി ഒരു പുസ്തകം തന്നെ തയ്യാറാക്കി കുട്ടികൾക്ക് മുന്നിൽ വച്ചിട്ടുണ്ട്. അവർക്ക് പഠിച്ച് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുസ്തകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതെന്തായാലും കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഒരേ ഒരു സംസ്ഥാനമാണ് ഇത്തരത്തിൽ ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുസ്തകം തയ്യാറാക്കിയത് എന്നുള്ള കാര്യം വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. അതിനൊപ്പം തന്നെ എസ് എസ് എൽ സി ചോദ്യപേപ്പറുകൾ ട്രഷറിയിലാണ് സൂക്ഷിച്ചു വരുന്നത്. ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ നിലവിൽ അങ്ങനെയല്ല. എന്തായാലും ആ കാര്യം എന്തായാലും ട്രഷറിയിൽ ഈ ഹയർ സെക്കൻഡറി ചോദ്യപേപ്പറുകൾ സൂക്ഷിക്കുന്നത് നിലവിൽ പ്രായോഗികമല്ല. അത് സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ള കാര്യം മന്ത്രി വ്യക്തമാക്കുന്നു. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ രണ്ട് വിഷയങ്ങളിലും ചോദ്യോത്തരവേളയിൽ നിയമസഭയിൽ ഉയർന്നു വന്നത്. അതിൽ കൃത്യമായ മറുപടി മന്ത്രിമാർ നൽകിയിട്ടുമുണ്ട്.
പരീക്ഷ ഇവിടെ മാനുവൽ കരട് പുറത്തിറക്കുമ്പോഴും ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മാനുവലിൽ ഒരു മാറ്റം വരുത്തേണ്ടെന്നുള്ള കാര്യത്തിലൂടെ വ്യക്തത വരുത്തിയിട്ടുണ്ടോ വിദ്യാഭ്യാസ മന്ത്രി? നിലവിലെ മാനുവലിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്നുള്ള കാര്യം തന്നെയാണ് ഹയർ സെക്കൻഡറി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയത്. നിലവിലുള്ള മാനുവൽ പ്രകാരം തന്നെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ എന്തായാലും നിലവിൽ മാറ്റം വരുത്തേണ്ട കാര്യമില്ല. ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പിന്നീട് പരിഗണിക്കാമെന്നുള്ള കാര്യമാണ് മന്ത്രി വ്യക്തമാക്കിയത്. എന്തായാലും SSLC പരീക്ഷയ്ക്ക് കൂടി അത്തരത്തിലുള്ള മാനുവൽ തയ്യാറായി വരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ കരട് എന്തായാലും പൂർത്തിയായി ഇരിക്കുകയാണ്. അടുത്ത ഈ കഴിയുമെങ്കിൽ ഈ വർഷം തന്നെ അല്ലെങ്കിൽ അടുത്ത വർഷം തന്നെ ഇത്തരത്തിൽ ഈ ഒരു മാനുവൽ പ്രകാരം SSLC പരീക്ഷയുടെ പരീക്ഷാ നടത്തിപ്പ് ആ രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. അതിനൊപ്പം തന്നെ ഈ ഹയർ സെക്കൻഡറി മാനുവൽ അതിൽ എന്തായാലും മാറ്റം വരുത്തേണ്ടതില്ല എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കിയത്. സഭയിൽ നിന്നുള്ള ചോദ്യോത്തരവേളയുടെ വിശദാംശങ്ങളാണ് VS അനുരാഗ് സഭയിൽ നിന്നും നൽകിയത്. കേരളത്തിലെ സംസ്ഥാനത്തിലെ റോഡുകളെക്കുറിച്ചും വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചും ഉയർന്നു വന്ന ചോദ്യങ്ങൾക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി VC ശിവൻകുട്ടിയും ഒപ്പം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസും മറുപടി പറഞ്ഞത്.